السلام على أشرف المخلوقين وعلى آله وصحبه أجمعين، أما بعد، يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. അള്ളാഹു നമ്മുടെ മജ്ലിസ് സ്വീകരിക്കുമാറാവട്ടെ. നല്ല കാര്യങ്ങൾ പറയാനും പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. മദീന വിശേഷങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മദീന എന്ന പുണ്യനാട്ടിലെത്തുമ്പോൾ നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ, അതിലാണ് നമ്മുടെ ഫോക്കസ്. കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ അത് നമ്മൾ തുടങ്ങി വെച്ചു. അല്പം ചില ക്ലാസ്സുകൾ കൂടി ഉണ്ടാവുമ്പോഴാണ് അതിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുക. ഇതെല്ലാം പഠിച്ചിട്ട് വേണോ ഉംറക്ക് പോകാൻ, സിയാറത്തിന് പോകാൻ എന്നാണ് പലരുടെയും കമന്റ്. അള്ളാഹു നമുക്കെല്ലാം അദബുകൾ പാലിച്ച് ഇബാദത്തുകൾ ചെയ്യാൻ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അടുത്തത്, ഇദാ ദന മിൻ മാ ഹറമിൽ മദീനത്തിൽ മുനവ്വറ. മദീനയുടെ അടുത്തെത്തിയാൽ അടുത്ത പാലിക്കേണ്ട ഒരു മര്യാദയെ കുറിച്ചാണ് പറയുന്നത്. മനസ്സിൽ വല്ലാത്ത ഭയഭക്തി ഉണ്ടാവണം. സലാത്തും സലാമും ചൊല്ലിക്കൊണ്ടിരിക്കണം. മദീനയിലേക്ക് അടുക്കും തോറും സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കണം. മദീനയോട് അടുക്കും തോറും സ്വലാത്തും സലാമും ആവർത്തിച്ചുകൊണ്ടിരിക്കണം. അത് പ്രത്യേകം സുന്നത്തായ ഒരു കാര്യമാണ്. മാ കമാലിൽ ഇസ്തിഹ്ലാലി ലിൽ അളമത്തിൽ മുഹമ്മദിയ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബഹുമാനം മനസ്സിൽ കൊണ്ടുവന്നിട്ടായിരിക്കണം സ്വലാത്ത് വർദ്ധിപ്പിക്കേണ്ടത്. നബി തങ്ങളുടെ വലിപ്പത്തെ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരണം എന്നർത്ഥം. എന്നിട്ട് സ്വലാത്തും സലാമും വർദ്ധിപ്പിക്കണം. അവിടെ നമ്മൾ ഓർമ്മിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, മദീനയിലേക്ക് അടുക്കും തോറും മദീനയിലേക്ക് തങ്ങളുടെ ഇഷ്ടക്കാരനായ ഒരാൾ സിയാറത്തിന് വരുന്നുണ്ട് എന്ന് റൗളയുടെ അടുത്തുള്ള മലക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയിക്കും എന്ന് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അത് നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവണം. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാവട്ടെ. മദീനയിലേക്ക് അടുക്കും തോറും മദീന സിയാറത്തിന് ഒരാൾ വരുന്നുണ്ട് എന്നുള്ള ബോധം, മദീനയിലേക്ക് ഒരാൾ സിയാറത്ത് ചെയ്യാൻ വരുന്നുണ്ട് എന്നുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയിക്കുന്നത് നമ്മളെയും ആ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. അത് വല്ലാത്തൊരു തൗഫീഖല്ലേ? റസൂലുള്ളാഹിനോട് പറയാ, തങ്ങളുടെ ഇഷ്ടപ്പെട്ട ഒരാൾ സിയാറത്തിന് വരുന്നുണ്ട്. ഇതിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് ഉണ്ടാവേണ്ട ഒരു സംഗതി എന്ന് പറഞ്ഞാല്, വൽ ഇഅ്തിമാദു ഫീ ദാലിക, ഏറ്റവും പ്രധാനമായിട്ട് നമ്മളിൽ നിന്ന് ഉണ്ടാവേണ്ട ഒരു സംഗതി, അല ഹിഫ്ളിൽ ഖൽബി വകദൽ ജവാരിഹി അനിൽ ഇസ്മി. മദീനയിലേക്ക് പോകുന്ന ഓരോരുത്തരും ഹൃദയവും അവയവും തെറ്റ് വരാതെ കാത്തു സൂക്ഷിക്കണം. മാ ഇസ്തിഅ്മാലിൽ ലിസാനി വൽ ഫിക്രി ഫീ മുലാഹലത്തി അളമത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബഹുമാനം ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കുന്നതോടൊപ്പം, ഞാൻ എൻ്റെ റസൂലുള്ളാഹിന്റെ നാട്ടിലേക്കാണ് വരുന്നത്, സിയാറത്തിന് വരുന്നത് എന്ന ബോധം മനസ്സിലുണ്ടാവുന്നതോടൊപ്പം തന്നെ ഒരവയവം കൊണ്ടും ഒരു തെറ്റും വരാതെ കീപ്പ് ചെയ്യണം. സാധാരണക്കാരും മദീന സിയാറത്തിനോ ഒച്ചത്തിലും ബൈത്തും സലാത്തും ചെല്ലുന്ന ആ ആവേശമല്ല വേണ്ടത്, മറിച്ച് ആദർശ ബോധമാണ് വേണ്ടത്. വലൈസൽ ഉംദത്തു അല മുജറദി ലഖലഖലത്തിൽ ലിസാൻ, നാവുകൊണ്ട് കുറെ ദിക്റു സലാത്ത് ഒച്ചത്തിൽ ചെല്ലുക എന്നുള്ളതല്ല, മനസ്സിന്റെ ഉള്ളിൽ
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബഹുമാനം ഉണ്ടാക്കി വെച്ചുകൊണ്ടാണ് നീ ഹൃദയം കൊണ്ടും നാവ് കൊണ്ടും സ്വലാത്ത് ചൊല്ലേണ്ടത്. അതുപോലെ ഒരൊറ്റ അവയവം കൊണ്ടും തെറ്റ് വരാതെ നീ കീപ്പ് ചെയ്യുകയും വേണം. അതാണ് ഒന്നാമത്തെ ഇന്നത്തെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം. രണ്ട്, ഒന്നാമത്തെ പറഞ്ഞത് മദീനയിലേക്ക് അടുക്കുന്തോറും സ്വലാത്ത് വർദ്ധിപ്പിക്കണം, മനസ്സിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബഹുമാനം ഉണ്ടാവണം, അത് നാവിലും കൽബിലും ധ്യാനിച്ചുകൊണ്ടായിരിക്കണം പോകേണ്ടത്. വെറുതെ ഒരു സ്വലാത്ത് ചെല്ലുക, ഒച്ചപ്പാടാക്കുക എന്നുള്ളതിന്റെ അപ്പുറത്ത് മനസ്സിൽ ബഹുമാനം കൊണ്ടുവരണം എന്നതാണ് പറഞ്ഞത്. രണ്ട്, കഴിയുന്ന ആള് മദീനയിലെ അടുത്തെത്തുമ്പോൾ വാഹനത്തിൽ നിന്നിറങ്ങി വാഹനത്തിൽ നിന്നിറങ്ങിയിട്ട് നടക്കാൻ പറ്റുവാണെങ്കിൽ നടക്കണം. തവാദുഅൻ ലില്ലാഹി അസ്സ വജല്ല, ഒരു താഴ്മയുടെ ഭാഗമായും, ഇജ്ലാലൻ ലിനബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബഹുമാനത്തിന്റെ ഭാഗമായിട്ടും പരമാവധി നടക്കാൻ പറ്റുവാണെങ്കിൽ നടക്കണം. വല്ലാത്ത ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ മദീന പള്ളിയിലേക്ക് നടന്നു പോക്കാണ് ഒരു അടവ്. ഇനി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ഇല്ല ചെറിയ ബുദ്ധിമുട്ടോ വലിയ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ മശ ഖലീലൻ, കുറച്ചെങ്കിലും ഒന്ന് നടക്കാൻ നോക്കണം. കുറച്ചെങ്കിലും റസൂലുള്ളാഹിന്റെ നാട്ടിൽ കുറച്ചെങ്കിലും ഒന്ന് നടക്കണം. വഫ്ത് അബ്ദുൽ കൈസ് മദീനയിലേക്ക് വന്നപ്പോൾ എല്ലാവരും വാഹനം ഒഴിവാക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടപ്പോൾ വാഹനം ഒഴിവാക്കി നടന്നു വന്ന ചരിത്രം ഇബ്നു ഹിബ്ബാന്റെ തങ്ങളുടെയും അബൂദാവൂദ് തങ്ങളുടെ ഒക്കെ റിപ്പോർട്ടിൽ കാണാം. അതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എതിർത്തിട്ടുമില്ല. പരമാവധി ഏറ്റവും നല്ലത് ചെരുപ്പ് ധരിക്കാതെ മാലിക് ഇമാം റളിയല്ലാഹുവിനൊക്കെ നടന്നതുപോലെ നടക്കലാണ്. പരമാവധി ആ ആരോഗ്യത്തിന് വേണ്ടി ദ്വാരക്കും വേണം. അവിടെ പോയിട്ട് വീൽ ചെയറിൽ പോകാനാണെങ്കിൽ അതിനൊരു രസക്കുറവുണ്ടല്ലോ. അതേസമയത്ത് ഇസ്ലാമിക ശരീഅത്ത് നമ്മളോട് പറയുന്നുണ്ട്, ഏതെങ്കിലും തരത്തിൽ ഒരാൾക്ക് കഴിവില്ലെങ്കിൽ, നടക്കാൻ കഴിവില്ലെങ്കിൽ, അവർ ആ തരത്തിൽ ചെയ്ത് അവർക്ക് അതിന്റെ നിയത്തിന്റെയും കർമ്മത്തിന്റെയും കൂലിയൊക്കെ കിട്ടും. ആരോഗ്യമുള്ള ആള് പരമാവധി നടന്നിട്ട് തന്നെ മദീനയിലേക്ക് പോകണം. മദീനയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് മൂന്നാമത്തത് അയ്യഗ്തസില, കുളിക്കൽ സുന്നത്താണ്. ലി ദുഖൂലി ഹറമിൽ മദീന, മദീന ഹറമിലേക്ക് കയറുന്നതിന് മുമ്പ് കുളിക്കൽ സുന്നത്താണ്. വഇല്ലം യുരിദ് ദുഖൂലൽ മസ്ജിദ് ഫി യൗമിഹി മസലൻ, ഇന്ന റൗളത്ത് സിയാറത്ത് ചെയ്യുന്നില്ല അല്ലെങ്കിൽ മസ്ജിദുൻ നബവിയിലേക്ക് കയറുന്നൊന്നുമില്ല എങ്കിൽ പോലും മദീനയിലേക്ക് കയറുന്നു എന്ന അർത്ഥത്തിൽ കുളിക്കൽ സുന്നത്താണ്. ചിലപ്പോ മദീന അതിർത്തിയിലേക്ക് കയറുമ്പോ ബസ്സിലൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ ചിലപ്പോ കുളിക്കാൻ കഴിയൂല. മദീനയിലേക്ക് കയറുമ്പോ റൂമിലെത്തിയാൽ കുളി കലാവിട്ടല് സുന്നത്താണ് എന്നതാണ് ഷാഫി ഫിഖ്ഹിന്റെ പ്രബലമായ അഭിപ്രായം. ഇമാം ഇബ്നു ഹജർ ഹൈതമി റഹിമുള്ള ആ കാര്യം പറയുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു മസലയായി ഇടയിൽ ഓർമ്മപ്പെടുത്തുകയാണ്. മദീന അതിർത്തി എത്തിയാൽ, ഇപ്പോൾ പഴയ കാലം പോലെ കുതിരപ്പുറത്തോ കഴുതപ്പുറത്തോ ഒന്നും അല്ല പോകുക, ബസ്സിലാ പോകുക. മക്കത്തുനിന്ന് ഉംറവിച്ച് നിർവഹിച്ച് ഹജ്ജ് നിർവഹിച്ച് പോവുകയാണെങ്കിൽ മദീനയിലെത്തിയ ദ്വാരക്കേണ്ട കുറെ ദ്വാർ ഉണ്ടാവും. അല്ലാഹുമ്മ ഇന്ന ഹാദാ ഹുവൽ ഹറമുല്ലദി എന്ന് പറഞ്ഞിട്ടുള്ള ഏടുകളിൽ ദുആഇനെ കുറിച്ച് ഇപ്പോൾ ഇവിടുന്ന് ദീർഘനേരം പറയുക എന്ന് പറയുന്നത് അസാധ്യമാണ്. അങ്ങനെ ഒരുപാട് ദുആ ഉണ്ട്. നിന്റെ ഹബീബായ മുസ്ലിം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പവിത്രമാക്കിയ ഈ നാട്ടിലാണ് ഞാൻ എത്തുന്നത് എന്ന അർത്ഥത്തിൽ മദീനയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അയസീല നഹവ ശൈബുതുഹി വഅനതിഹി, നീക്കം ചെയ്യേണ്ട എല്ലാ രോമങ്ങളും നീക്കം ചെയ്തിട്ടായിരിക്കണം പോകേണ്ടത്. മുടിയൊക്കെ ചീകി എണ്ണയൊക്കെ തേച്ച് പറ്റുവാണെങ്കിൽ
ഏറ്റവും നല്ല രീതിയിൽ സുന്ദരനായി ഏറ്റവും മനോഹരമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വേണ്ടി പോകേണ്ടത്. മുടി കളയണം എന്നർത്ഥം. ഈ മൊട്ടടിക്കല് സുന്നത്താണെന്ന് പൊതുവെ ഒരു വർത്തമാനുണ്ട്. ഈ മൊട്ട മദീന എന്നെല്ലാം പറയുന്നത് ആ മസലിനെ കുറിച്ചാ പറഞ്ഞു. ആ പ്രോസസ് മൊട്ടടിക്കൽ സുന്നത്താവുന്ന ചില സന്ദർഭങ്ങളുണ്ട്. അതിലൊന്ന് മുടി തലയിൽ ബാക്കിയായാൽ ബുദ്ധിമുട്ടാവുന്നുണ്ടെങ്കിൽ ചില ആൾക്ക് ചൊറിച്ചിൽ ഉണ്ടാവും, പേന്റെ ശല്യം ഉണ്ടാവും, അങ്ങനെ പ്രയാസം ഉണ്ടാവുകയാണെങ്കിൽ മൊട്ടടിക്കൽ സുന്നത്താണ്. അല്ലെങ്കിൽ മുടി സൂക്ഷിക്കാൻ അയാൾക്ക് കഴിയില്ല, മര്യാദയ്ക്ക് മുടി അടക്കി നിർത്താൻ അയാൾക്ക് കഴിയില്ല, അയാളുടെ മുടി അങ്ങനത്തെയാണ്, ചുരുള മുടിയാണ്, അങ്ങനെയാണെങ്കിൽ മുട്ടടിക്കൽ സുന്നത്താണ്. ഹജ്ജിന്റെ വേളയിലും മുട്ടടിക്കൽ സുന്നത്താണ്. ഏഴാം ദിവസം കുട്ടി പ്രസവിക്കപ്പെട്ട ഏഴാം ദിവസം ഒരു അമുസ്ലിം മുസ്ലിം ആയാൽ അവിശ്വാസി വിശ്വാസി ആയാലും മുട്ടടിക്കൽ സുന്നത്താണ്. ഇതല്ലാത്ത എല്ലാ സന്ദർഭത്തിലും മുട്ടടിക്കൽ ജായിസാണ്, അനുവദനീയമാണ്, അത്രേ ഉള്ളൂ. കാരണം അതൊരു വൃത്യാവിന്റെ ഭാഗമാണല്ലോ, അതാണ് അതിന്റെ ഒരു ഫിഖ്. അതേസമയത്ത് അല്പമുടി ഒരു സ്ഥലത്ത് നിന്ന് എടുത്തിട്ട് വേറെ ബാക്കിയാക്കുക എന്ന് പറയുന്നത് കറാഹത്താണ്. കുട്ടികളെ അങ്ങനെ ചെയ്യിപ്പിച്ചാൽ ആ ഉപ്പാനുള്ള വെറുതെ ഉള്ളൂ. സത്യത്തിൽ കറാഹത്ത് ചെയ്യലും കറാഹത്ത് ചെയ്യിപ്പിക്കലും തമ്മിൽ വ്യത്യാസം ഉണ്ട് കേട്ടോ. ഉദാഹരണത്തിന് ബിദഅത്തുകാരനായ ഒരാളെ ഇമാമായിട്ട് നിശ്ചയിക്കല് ഹറാമാണ്, അയാളെ തുടർന്ന് നിസ്കരിക്കൽ കറാഹത്താണ്. ഒന്നുകൂടി പറയാം, ഒരു തബ്ലീഗുകാരനെ മുജാഹിദുകാരനെ തുടർന്ന് നിസ്കരിക്കൽ, ബിദഅത്തുകാരനെ തുടർന്ന് നിസ്കരിക്കൽ കറാഹത്താണ്. ആ സമയത്ത് അയാളാണ് മസ്ബൂഖായിട്ട് ഇമാമിക്കുന്നതെങ്കിൽ വലിയ ഇൻഫിറാദു അഫ്ദൽ, ഒറ്റ നിസ്കരിക്കലാണ് കൂലി. അതേസമയത്ത് ഒരു കമ്മിറ്റി അയാൾ ഇമാമായിട്ട് നിശ്ചയിക്കൽ ഹറാമാണ്, കാരണം കുറെ ആളെ കൊണ്ട് കറാഹത്ത് ചെയ്യിപ്പിക്കലാണ്. അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മളെ നാട്ടിൽ നടക്കും. ഈ ചിത്രപ്പണിയുള്ള മുസല്ലയിൽ നിസ്കരിക്കൽ കറാഹത്താണ്. അത് പിള്ളേരെ കൊണ്ട് അതിൽ നിസ്കരിപ്പിക്കലും ഉസ്താദിന് സംഭാവന കൊടുക്കലും ഒക്കെ ശ്രദ്ധിക്കണം. സംഭാവന എല്ലാം കൊടുക്കുമ്പോ നല്ല കൊടുക്കണമെന്നർത്ഥം. ഇതാകെ വാസ്ലൈന് നഖക്കെട്ട് പിന്നെ ആർക്കും വേണ്ടാത്തൊരു ഉണ്ട ചോക്ലേറ്റ് ഉണ്ട്, അതല്ല കൊടുക്കേണ്ടി, നല്ല കൊടുക്കണം. അപ്പൊ പറഞ്ഞു വന്ന ചുരുക്കം എന്ന് പറഞ്ഞാല് ഈ മുടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു ഹദീസ് ഉണ്ട്, ഹലകൂഹുല്ല, ഒന്നിക്ക് ഫുള്ളായിട്ട് നീ വടിച്ചു കളയണം, മുടി കളയണം, അത് ഉത്തരക്കൂഹുക്കൂല്ല, അല്ലെങ്കിൽ നീ വാരി വൃത്തിയാക്കിയിട്ട് മുടി കളയാണ്ട് അവിടെ വെക്കണം. അബൂദാവൂദിന്റെ ഹദീസ് റളിയല്ലാഹു അൻഹു. ഈ പകുതി കള്ള് അങ്ങനെ ഇപ്പോഴത്തെ ബാർബർ ഷോപ്പുകാര് മുമ്പിൽ കുറച്ച് വെക്കല്ലേ വാരാന് ആന്ന് പറയും, ഏത് കട്ട സുന്നി ആന്നെ പറയുന്നുണ്ടെങ്കിൽ കറാത്താണ് നടത്തുക. അപ്പൊ ശ്രദ്ധിച്ചോ, മുടി കള്ളാൽ കുളിക്കൽ സുന്നത്ത, വയസ്സന്നല്ലോസുലുബാദൽഹൽക്കിയിലുണ്ടങ്ങനെ കുളിക്കൽ സുന്നത്ത. കുളി സുന്നത്തായ ധാരാളം സന്ദർഭങ്ങളുണ്ട്. മീശ വെട്ടിയാൽ, ശരീരം പകർച്ചയായാൽ, നല്ല മജ്ലിസിലേക്ക് പങ്കെടുക്കുമ്പോൾ മഹലത്തുൽ ബദ്രിക്ക് സെക്ടറിന്റെ മീറ്റിങ്ങിന് അങ്ങനെയൊക്കെ പോകുമ്പോൾ കുളിക്കൽ സുന്നത്ത്. നല്ല നീയത്ത് വെച്ച അതിന്റെ സുന്നത്തിന്റെ കുലി കിട്ടും. ഉദാഹരണത്തിന് രണ്ടാളും കളിച്ച് ഏട്ടനും അനിയനും കൂടി കളിച്ച് പിന്നെ ഫുട്ബോളോ ക്രിക്കറ്റോ ഏറ്റവും കളിച്ചിട്ട് വീട്ടിലേക്ക് വന്നു, ഒരാള് കുളിച്ച് വൃത്തിയാക്കിയിട്ട് പള്ളി പോയി, വേറൊരാള് എന്റെ ശരീരം പകർച്ചയായി അപ്പൊ കുളിക്കൽ സുന്നത്തായ കുളി ഞാൻ കുളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കുളിച്ചാലുള്ള വ്യത്യാസം എന്താ പറയാ. ഈ അനിയന് ഈ നീയത്ത് വെച്ച് കുളിച്ചോണ്ട് മൂപ്പരുടെ ലൈഫ് ബോയ് സോപ്പും വെള്ളവും നേരെ മീസാൻ തട്ടിലേക്ക് പോകും മേലേക്ക്. ഏട്ടൻ കുളിച്ച കുളിന്റെ വെള്ളവും സോപ്പും നേരെ തെങ്ങും തടത്തിലേക്ക് പോകും താഴെ. അടാ നീയത്തിന്റെ വ്യത്യാസം. അപ്പൊ നമ്മളെ മസല മാറുന്നില്ല വിഷയത്തിലേക്ക് തന്നെ വരാം. മദീനയിലേക്ക് കയറുമ്പോൾ കുളി സുന്നത്താണെന്ന് പറഞ്ഞപ്പോ അങ്ങനെ പറഞ്ഞതാണ്, വൃത്തിയാവണം. അടുത്തൊരു കുളി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയിലേക്ക് കയറാൻ വേണ്ടിയും കുളി സുന്നത്താണ്. നേരത്തെ നമ്മൾ കുളിച്ചത് മദീനയിലേക്ക് പ്രവേശിക്കുമ്പോൾ. ശരീരത്തിൽ നിന്ന് ബാക്കി ഭാഗത്തു നിന്നൊക്കെ ദുർഗന്ധം നീക്കം ചെയ്യണം.
ദുർഗന്ധം നീക്കം ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാനല്ലേ പോണം, വൃത്തിയിൽ പോണം. ഏറ്റവും വൃത്തിയുള്ള വസ്ത്രം തന്നെ ധരിക്കണം. നല്ലത് അൽബീൽ, വെളുത്ത വസ്ത്രം. എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടമാണ് വെളുത്തത്. കൽ ജുമാഅത്തി, ജുമാഅക്കൊക്കെ പോകുമ്പോ വെളുത്തല്ലേ ധരിക്കേണ്ടത്, ഇന്ന് വെളുത്ത ധരിക്കണം. അത് നമ്മൾ ശ്രദ്ധിക്കണം എന്നർത്ഥം. വെളുത്ത വസ്ത്രം ധരിക്കണം. അതാണ് താഴ്മക്ക് യോജിച്ച വസ്ത്രം. ലല്ല വില കീമത്തെ, വില കൂടിയ വസ്ത്രം പെരുന്നാളിലൊക്കെ ധരിക്കുമല്ലോ, അതല്ല മദീനയിൽ എത്തുമ്പോ ധരിക്കേണ്ടത്. വില കൂടിയ വസ്ത്രം ധരിക്കേണ്ട, വെളുത്ത വസ്ത്രം ധരിച്ചാണ്. അത് സുന്നത്താണ്. സുഗന്ധപൂശൽ സുന്നത്ത. മദീനയിലേക്ക് പോകുമ്പോ സുഗന്ധം പൂശണം. മദീന പള്ളിയിലേക്ക് എത്തുമ്പോൾ സുഗന്ധം പൂശണം. മുത്തരബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലേക്കാണ് പോകുന്നത് എന്ന അർത്ഥത്തിൽ ഏറ്റവും നല്ല കോലത്തിൽ തന്നെ പോകണം. സ്ത്രീകൾക്ക് ഏത് വസ്ത്രം എന്നാ അടിക്കൂർ ആരോ ചോദിച്ചേക്കണം. സ്ത്രീകൾ ഏറ്റവും വൃത്തിയുള്ള വസ്ത്രം ധരിക്കണം, അതാണ് കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് പോകുമ്പോൾ ഏറ്റവും ഭംഗിയിൽ പോകാൻ ശ്രദ്ധിക്കണം എന്നർത്ഥം. അവിടെ ഒരു ഹദീസ് തെളിവായിട്ട് പറയുന്നു. ദാ ഹദീസ് എന്നത് മഹാനായ അഷജ് റളിയല്ലാഹു അൻഹു, അഷജ് എന്ന് ഓർമ്മ പേര് മുന്ദിർബിന് ആയത് എന്നാണ്, റളിയല്ലാഹു അൻഹു, അവരുടെ സംഘം അബ്ദു കൈസിന്റെ സംഘത്തിൽപ്പെട്ട അവർ മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വേണ്ടി വന്നു. അങ്ങനെ കാണാൻ വേണ്ടി വന്നപ്പോൾ എല്ലാരും റസൂലുള്ളാഹിനെ കണ്ട ഉടനെ എല്ലാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് ഓടി. ഈ സ്വഹാബി എന്താ ചെയ്തെന്നറിയാം, അവര് ഇഷ്ടം കൊണ്ട് നേരെ അവരുടെ ആ യാത്രയിലുള്ള വസ്ത്രം ധരിച്ചിട്ട് തന്നെ നേരെ റസൂലിന്റെ അടുത്തേക്ക് ഓടിയപ്പോൾ ഈ മുന്ദിറുബിന് ആയിദ് റളിയല്ലാഹു അൻഹു എന്ന വഹു അസ്ഗറു, ചെറിയ പ്രായമുള്ള ഈ സ്വഹാബി കുറച്ച് പിന്തി പോയിട്ടില്ല. അത്ത അനാഹ, ഒട്ടകത്തിന് മുട്ടുകുത്തിച്ച്, വജമാമത്ത പിന്നെ അവിടെ ഉള്ള ചരക്കൊക്കെ ഒരുമിച്ച് ഊട്ടി, വലബിസ സൗബൈനി അബിയല്ലൈനി, വെളുത്ത രണ്ട് വസ്ത്രം അടിപൊളിയായിട്ട് ധരിച്ച് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് ഉപ്പാമശാ റസൂലിന്റെ അടുത്തേക്ക് നടന്നു പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈ പോയിട്ട് ചുംബിച്ചു. കാരണം റസൂലിന്റെ അടുത്തേക്ക് പോകുമ്പോ കുറച്ചുകൂടി ബ്യൂട്ടിയിൽ പോകണ്ടേ എന്നുള്ള അർത്ഥത്തിൽ. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വഹാബിനെ പുകഴ്ത്തിയത്. അന്ന് പുകഴ്ത്തി പറഞ്ഞതിൽ പെട്ട ഒരു കാര്യമാണ് ഇന്ന ഫീക്ക ലഹസ്ലതൈനി, അശജ്ജ നിന്നിൽ രണ്ട് കാര്യമുണ്ട്, ഞാൻ കണ്ട രണ്ട് കാര്യം. യുഹിബ്ബുഹുല്ലാഹു തആല വ റസൂലു, അത് എനിക്ക് അള്ളാഹു റസൂലുള്ളാഹു ഇഷ്ടപ്പെട്ട രണ്ട് കാര്യമുണ്ട് മോനേന്ന്. അപ്പൊ ഈ സാഹബ് ചോദിച്ചു എന്താണ് നബി അത്? ഒന്ന് അൽ ഹിൽമു, നല്ല ബുദ്ധിയുണ്ട് എനിക്ക്, എനിക്ക് ഭയങ്കര ബുദ്ധിയാണ്. ബുദ്ധി എന്ന് പറഞ്ഞാല് അതിന് കുറെ അർത്ഥമുണ്ട്. ഒന്ന് ബുദ്ധി എന്നാണ് അർത്ഥം. രണ്ടാമത്തത് ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത തിരിച്ചാക്രമിക്കണം എന്ന ചിന്ത നിനക്കില്ല, എല്ലാവർക്കും മാപ്പ് നൽകുന്ന ഒരു സഹനശീൽ, അങ്ങനെയാണ് ചിലരുടെ അർത്ഥം വെക്കുക. രണ്ടും ശരിയാണ്. രണ്ടാമത്തത് വൽ അനാത്തു എന്ന് പറഞ്ഞാൽ നീ ധൃതി കാണിക്കൂല, നീ വന്നൊരു കോലം തന്നെ ഭയങ്കര ഇഷ്ട. ധൃതി കാണിക്കൽ പിശാചിന്റെ സ്വഭാവമാണ്. ചില ചെറുപ്പക്കാര് വിചാരോ സ്പീഡിൽ വണ്ടി ഓടിച്ചിട്ട് മരിച്ച ഷഹീദിന്റെ കൂലി കിട്ടു. അതായത് ചില രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലോ ഷഹീദിന്റെ ആപ്ലിക്കേഷൻ തന്നെ ഉണ്ട്, കറക്റ്റ് രണ്ട് മിനിറ്റിനുള്ളിൽ തിരിച്ചു കൊല്ലുക, യാ ഷഹീദ് അസ്സലാം, അങ്ങനെ കുറെ ഉണ്ടാവും. അങ്ങനെയൊന്നും ഷഹീദ് ആവില്ല കേട്ടാ. വൽ അനാത്തു, അനാത്ത് എന്ന് പറഞ്ഞാൽ ധൃതി കാണിക്കാൻ പാടില്ല, ധൃതി കാണിക്കാനേ പാടില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവിടെ നമുക്ക് കുറെ കാര്യം പഠിക്കാനുണ്ട്. ഒരു വലിയ ആളെ കാണാനൊക്കെ പോകുമ്പോ നല്ല വസ്ത്രം ധരിച്ചിട്ട് തന്നെ പോകണം, അതെപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്.
ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖത്ത് നോക്കിയിട്ട് ഒരാളെ പുകഴ്ത്തിയത് നിന്നിലുള്ള രണ്ട് കാര്യങ്ങൾ. യഥാർത്ഥത്തിൽ ആരും മുഖത്ത് നോക്കി പുകഴ്ത്തരുത് എന്ന് ഹദീസിലുണ്ടല്ലോ. അപ്പൊ ഇവിടെ എന്താണെന്ന് പറഞ്ഞാൽ ഈ സഹാബിക്ക് ഇത് കേട്ടാൽ കിബറോ ഉജുബോ വരൂല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയാം. ഒന്ന്. രണ്ടാമത്തത്, ഇത് പറയലോടുകൂടി ആ സഹാബി ഈ നന്മ ഇനിയും ജീവിതത്തിൽ കൊണ്ടു നടക്കാനും കൂടിയാണ് തങ്ങൾ അത് പറഞ്ഞതെന്ന് ഇമാം മുനാവി റളിയല്ലാഹുവിന്റെ ഫൈലുൽ ഖദീറിൽ ഉണ്ട്. ഏതായാലും നമ്മളെ വിഷയത്തിലേക്ക് വരാം. മദീനയിലേക്ക് കയറുമ്പോൾ വളരെ വൃത്തിയിലായിരിക്കണം കയറേണ്ടത്. എല്ലാ അർത്ഥത്തിലും നമ്മൾ ക്ലീൻ ആയിരിക്കണം. അടുത്തത്, നീ മദീനയോട് അടുത്തെത്തിയാൽ അതിന്റെ ബഹുമതി നീ മനസ്സിലാക്കണം. ആ ബഹുമതി നിനക്ക് തിരിച്ചറിയണം. കാരണം വഅന്നഹ അൽ ബുഖ്തത്തുല്ലതി ഇഖ്താറഹ അല്ലാഹു തആല ലിനബീഹി വസഫീഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കിടക്കാൻ വേണ്ടി അല്ല സെലക്ട് ചെയ്ത സ്ഥലത്താണ് ആ കുബ്ബ ഉള്ളത് എന്നുള്ള ഓർമ്മ നിനക്ക് വേണം. മദീനന്റെ മഹത്വം നിന്റെ മനസ്സിൽ ഇങ്ങനെ കൊണ്ടുവരണം. മഹാന്മാര് പറഞ്ഞല്ലോ, ഇന്നൽ മദീന അഫ്ലു അംകിനത്തി ദുനിയ, ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലമാണ് മദീന. വഇന്നൽ ബുഖത്തല്ലത്തി ലമ്മത്തിൽ അഅല അൽ മുഖത്തസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവയവങ്ങൾ തൊട്ട് കിടക്കുന്ന ആ ഭൂമി അഫ്ളലു മിനൽ അർശി വൽ കുർസി വൽ കഅബത്തി ബിൽ ഇജ്മാഅ്, കഅബയേക്കാൾ കുർസിനേക്കാൾ അർശിനേക്കാൾ പവിത്രത ആ മണ്ണിനുണ്ട്. ആ മണ്ണിലേക്ക് നീ പോകുമ്പോൾ മുലാസിമൽ ഖുശൂഇ വൽ ഖുലൂഇ, വളരെ താഴ്മയോടെ പേടിയോടെ പോകുന്നു. വസ്സകീനത്തി, നല്ല അദബുണ്ടാണ് നിനക്ക്. മദീനയിലെത്തിയിട്ട് അദബില്ലാത്ത ആൾക്കാർ കൂടുന്ന ഈ കാലത്ത് നമുക്ക് നല്ല അദബുണ്ടാണ്. ശേഷം പറയാൻ പോകുന്ന വാക്ക് ജീവിതത്തിൽ എപ്പോ ശ്രദ്ധിക്കണം. എന്താണത്? ഫഇന്നഹു, മദീനയിൽ നീ അദബോടെ പ്രവേശിക്കണം. ഫഇന്നഹു യുഹ്ബിതു അമല മൻ ഇൻതഹക ശൈഅൻ മിൻ ഹുർമതി, മദീനന്റെ പവിത്രത റസൂലുള്ളാഹിന്റെ പവിത്രത കോട്ടം വരുന്ന എന്തെങ്കിലും ഒന്ന് നിന്നിൽ വന്നാല് ഒരു ഹറാമിന്റെ കുറ്റല്ലടാവും, നിന്റെ ജീവിതത്തിൽ ഇന്നേ വരെ ചെയ്ത അമൽ പൊളിഞ്ഞു പോകും. അതുകൊണ്ട് ശ്രദ്ധിക്കണം. കള്ളു കുടിച്ച കള്ളു കുടിച്ച അറാമ ഉണ്ടാവുക, വ്യഭിചരിച്ച അറാമ ഉണ്ടാകുക. മദീനക്ക് കോട്ടം തട്ടുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വത്തിന് കോട്ടം തട്ടുന്ന എന്തെങ്കിലും ആ റൂമിന്ന് അല്ലെങ്കിൽ മദീനയിൽ പോകുന്ന വഴിയിൽ നിന്നിൽ നിന്ന് വന്നാൽ, ഇപ്പൊ ഫോട്ടോ പ്രാന്തന്മാര് ഭാര്യയും ഭർത്താവും കൂടി റൗലന്റെ മുന്നിലൂടെ നടന്നു പോകുന്നത് വീഡിയോ പിടിക്കാൻ വേറെ ആളെ ഏൽപ്പിക്കുക, സ്റ്റാറ്റസ് ഇടാൻ നാണം പോണം, നാണം. ഈമാൻ ഖുശു അല്ല പിന്നാലെ ലജ്ജ വേണം, ലജ്ജ. അതില്ലാത്തൊരു കാലാണ്. എങ്ങനെയാ മനുഷ്യന്മാർക്ക് ഇതെല്ലാം തോന്നുന്നത്? ലോകത്തെ ഇനി എപ്പ ഒന്ന് അന്നാല് റസൂലിന്റെ മുമ്പിൽ നിന്ന് ഒന്ന് നന്നായില്ലെങ്കിൽ ഇനി എപ്പോഴും എനിക്ക് അതവുണ്ടായി ഞാൻ മദീനയിലെത്തി ഇത് നാട്ടുകാരെ കാണിക്കാൻ. എന്തൊരു വൃത്തികേട മനുഷ്യന്മാരെ. ഈ വാക്കുകൾ നോക്ക്, ഫഇന്നഹു യുഹ്ബിതു അമല മനിൻ തഹക ശൈഅൻ മിൻ ഹുർമതിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയോ മദീനയുടെയോ മഹത്വത്തിന് കോട്ടം തട്ടുന്ന എന്തെങ്കിലും ഒന്ന് വന്നാൽ നിന്റെ അമൽ, ഇന്നേ വരെ ചെയ്ത അമലുകൾ പൊളിഞ്ഞു പോകും. അത് ശ്രദ്ധിക്കണം. ആ മദീന നീ റൗള കണ്ടാൽ വയസ്തഗ്ഫിറു ദുനൂബി, തെറ്റിൽ നിന്ന് ഇസ്തിഗ്ഫാർ നടത്തണം. വയൽതസിമു സുലൂക സബീലിഹി ലിയഫൂസ ബിൽ ഇഖ്ബാലി ഇൻദ ലിഖാ വയഹുല്ല ബിതഹിയത്തിൽ മഖ്ബൂലി മിൻ ദവി തഖാ റസഖനല്ലാഹു തആല കമാല അദബി ലാഹിറൻ വബാത്തിന, അഗവും പുറവും അദബുള്ള മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഞാൻ എന്റെ നേതാവിന്റെ അടുത്തേക്ക് പോകുന്നത് എന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ ഇഷ്ടപ്പെടാനാണ് എന്ന അർത്ഥത്തിൽ നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. മദീനയിൽ പ്രവേശിച്ചത് മുതൽ മസ്ജിദുൻ നബവി വരെ പാലിക്കേണ്ട ഒരുപാട് അദബുകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് മദീനന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. കുബ്ബത്തുൽ ഇസ്ലാം, മദീന ഇസ്ലാമിന്റെ കുബ്ബയാണ്. വദാറുൽ ഈമാൻ, ഈമാനിന്റെ വീടാണ്.
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മക്കത്ത് സ്വസ്ഥമായി ജീവിക്കാൻ കഴിയാത്ത ഒരു കാലമുണ്ടായപ്പോൾ അല്ലാഹ് സെലക്ട് ചെയ്ത നാടാണ് ആ നാടിന്റെ പ്ലവറത്ത്. റസൂലുള്ളാഹിക്ക് സ്വസ്ഥമായിട്ട് ദീൻ പ്രചരിപ്പിക്കാൻ അല്ലാഹ് ആ നാടിന് ഒരു പവിത്രത. അപ്പൊ ആ നാടിന്റെ പവറത്ര മുഅ്മിനീങ്ങളെ വാന്ന ഖബറഹു ശരീഫ്, ആ തങ്ങളുടെ റൗലാ ഷെരീഫുള്ള അവിടെയല്ലേ തങ്ങളുടെ ഖബറുള്ളത്, അവിടെയല്ലേ അവിടുത്തെ പള്ളിയുള്ളത്. റൗലത്തും മിൻ റിയാദിൽ ജന്ന, ഈ റൗലത്തും മിൻ റിയാദിൽ ജന്ന എന്ന് പറയുന്ന സ്ഥലത്തിനെ കുറിച്ച് എന്താ കിതാബ് പറയണതാണ്? ഫലാ യസിലു ഇലൈഹ അഹദുൻ ഇല്ലാ വഹുവ സഈദ്. ആ സ്ഥലത്ത് ഒരുത്തൻ എത്തീന, നിസ്കരിക്കലല്ല വേറെ കൂലി, അവിടെ എത്തീനങ്ങോ വിജയിച്ചു എന്ന് ഉറപ്പാണ്. അത് ക്യൂ ഉള്ളതുകൊണ്ടും കുറെ തിരക്കുള്ളതുകൊണ്ടും ഞാൻ അതിന് നിന്നിട്ടില്ല. ഭാഗ്യം കെട്ടവനോട് എന്ത് പറയുന്നു? റസൂലിന്റെ നാട്ടിൽ പോയിട്ട് റൗലത്തും മിൻ റിയാദിൽ ജന്നയിൽ പോകാതിരിക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു കഷ്ടമാണത്. കേൾക്കണം, ഫലാ യസിലു ഇലൈഹ, ഈ റൗലത്തും മിൻ റിയാദിൽ ജന്ന എന്ന് പറയുന്ന തങ്ങൾ 10 വലിയ ഇൽമു പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നടന്ന ആ സ്ഥലം, മാ ബൈന ഖബരി വ മിംബരി, ആ പറഞ്ഞ ആ ചെറിയ കുറച്ച് സ്ക്വയർ ഫീറ്റ് സ്ഥലമുണ്ട്, അവിടെ ഒരാൾ എത്തിയിട്ടുണ്ടെങ്കിൽ ഇല്ലാ വഹുവ സഈദ്, അയാൾ വിജയിച്ചു എന്നുറപ്പാ. അള്ളാഹു അനവധി തവണ പുണ്യ നാട്ടിൽ നമ്മളെ ഈ ക്ലാസിന്റെ ബർക്കത്തോട്ട് എത്തിക്കുമാറാവട്ടെ. വാന്നൽ മിംബർ ഷെരീഫ അലാ ഹൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ റൗലത്തും മിൻ റിയാദിൽ ജന്ന എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ പവർ എന്ന് അറിയാം. ഖിയാമത്ത് നാളായാല് ഈ റൗലത്തും മിൻ റിയാദിൽ ജന്ന നേരെ മുറിച്ചെടുത്തിട്ട് നേരെ സ്വർഗത്തിൽ കൊണ്ടേക്കും. ഇവിടെ ആരെല്ലാം നിന്നിനോ അവരെല്ലാം സ്വർഗത്തിലെത്തും. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അതാണ് ആ സ്ഥലത്തിന്റെ ഒരു പവർ. വാന്ന തുറാബഹ ഷിഫാ ഉൽ ഇസ്തിഖാം, അവിടുത്തെ മദീനയിലെ മണ്ണ് എന്ന് പറഞ്ഞ രോഗങ്ങൾക്ക് മരുന്നാണ്. മദീനയിലെ പൊടിപടലങ്ങൾ ശരീരത്തിലെത്തിയാൽ പിന്നെ അവർക്ക് കുഷ്ഠരോഗം വരൂല എന്നാണ്. മദീനയിലെത്തുമ്പോ നീ ചിന്തിക്കേണ്ടത് വാന്നമാമിൻ ത്വരീഖിൻ ബിഹാ, മദീനയിൽ നീ പ്രവേശിച്ച് മസ്ജിദുൻ നബവിയിലേക്ക് നടന്നു പോകുമ്പോ നീ ചിന്തിക്കേണ്ടത് നീ റൂമിൽ നിന്ന് ചിലപ്പോ കുറെ പ്രാവുകളും റോഡൊക്കെ കാണുന്നുണ്ടാവും. നീ ചിന്തിക്കേണ്ടത് ഏത് വഴിയിലെത്തുമ്പോഴും നീ ആലോചിക്കേണ്ടത് ഇല്ലാ വസലക്കഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഈ നടക്കുന്ന സ്ഥലത്തെ കൂടെ റസൂലുള്ള നടന്നിട്ടുണ്ടാവൂലേ. വ ജിബ്രീലു യൻസിലു ബിഹാ മിൻ ഇൻദി റബ്ബിൽ ആലമീൻ, ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹിന്റെ അടുത്ത് നിന്ന് വഹീം കൊണ്ടുവന്ന സ്ഥലമായിരിക്കൂലേ ഇത്. ഏതെങ്കിലും ഒരു സമയത്തെങ്കിലും ജിബ്രീൽ എത്താത്ത ഒരു സ്ഥലം ഉണ്ടാവില്ലല്ലോ എന്ന് ആലോചിക്കണം. ഇർഷാദു സാലിഖിൽ അഫ്ആലിൽ മനാസിഖു എന്ന ഗ്രന്ഥത്തിലെ ഇബാറത്താണത്. വഅന്നമാ ബൈന ലാബതൈഹാ ശിഫാഉൻ, അവിടെയുള്ള എല്ലാം നിനക്ക് രോഗശമനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീനിലും ദുനിയാവിലും ബർക്കത്ത് കിട്ടാൻ വേണ്ടി കിട്ടിയ നാടാണത്. അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ചെറിയ നിനക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിനക്ക് വലിയ ബർക്കത്ത് ഉണ്ടാവും. അവിടെ നിന്ന് ആഫിയത്തിന് വേണ്ടി ദുആർന്നാൽ ജീവിതാവസാനം വരെ ആഫിയത്തായിരിക്കും. ഇങ്ങനെ മദീനന്റെ പവർ നിങ്ങനെ ആലോചിക്കണം. മദീനയിൽ നിന്ന് മസ്ജിദുൻ നബവിയിലേക്ക് നടക്കുമ്പോൾ മദീനന്റെ പവർ നീ ഇങ്ങനെ ആലോചിക്കണം. അള്ളാഹുവെ ആ നാട്ടിൽ അതവോടെ എത്തിച്ചേരാനും പുണ്യം നേടാനും നമുക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. വഹാദാ, ഈ മദീന എന്ന നാട് വജദീറുല്ല മവാത്തിനുൻ, ഈ സ്ഥലം എന്ന് പറഞ്ഞ വഹി ഇറങ്ങിയ സ്ഥലമാണ്. ജിബ്രീലും മീകായിൽ അലൈഹിസ്സലാം ഇടക്കിടെ വരുന്ന സ്ഥലമാണ്. മലക്കൾ ഇറങ്ങി വരുന്ന സ്ഥലമാണ്. അതുകൊണ്ട് ആ സ്ഥലത്തിന് നീ വലിയ പവർ കണക്കാക്കും. നിന്റെ മനസ്സിൽ അത്രയും പവർ ഉണ്ടാവണം. മദീനയിൽ പ്രവേശിച്ചാൽ ഈ നിഅമത്ത് എനിക്ക് അള്ളാഹു തന്നതിന് അള്ളാഹുവിനോട് ശുക്രിയ ഹംദ് ചൊല്ലണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും നടന്ന സ്ഥലമാണല്ലോ എന്നാലോചിച്ച് പേടിയും ബഹുമാനവും സന്തോഷവും സന്തോഷം കൊണ്ട് കണ്ണീരും എല്ലാം വരണം. ഫഈനഇദീൻ, അങ്ങനെ നിന്റെ മനസ്സിൽ മദീനന്റെ പവർ ഒക്കെ വന്നാൽ യബ്ഗീലഹു ഇസ്തിഹ്ലാറു അളമത്തിഹാ, നിന്റെ മനസ്സിൽ വല്ലാത്ത ബഹുമാനം ഉണ്ടാവും. എന്തുകൊണ്ട്? ഞാൻ ഈ നടക്കുന്ന സ്ഥലം റസൂലുള്ളാഹിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാല് വെച്ച സ്ഥലമായിരിക്കൂലേ, അവിടുന്ന് നടന്ന സ്ഥലമായിരിക്കൂലേ, അവിടുത്തെ ഷറഫാക്കപ്പെട്ട സ്ഥലത്തായിരിക്കോ ഞാൻ എന്റെ കാലിൽ വെക്കുന്നത് എന്ന് കരുതിയിട്ട് ഭയങ്കര പേടിയായിരിക്കും, ഭയങ്കര പേടിയായിരിക്കും. ആ കാല് വെച്ച സ്ഥലത്തായിരിക്കും ഞാൻ കാല് വെക്കണം. ഫയനാലു വിദാലിക്ക ബറക്കത്തൻ,
എനിക്ക് ആ കാലിന്റെ ബർക്കത്ത് കിട്ടോ, അങ്ങനെ ആറ്റം കിട്ടീനെങ്കിൽ ഞാൻ ഒരിക്കലും നരകത്തിൽ പോകില്ലല്ലോ. അങ്ങനെ ആത്മീയമായ ചിന്ത ഫലായല്ലോ കഥമു അലൈഹി ഇല്ലാ മായൽ ഹൈബത്തി, പേടിയോടെ കാലുവെക്കണം മദീനയിൽ. വസ്സക്കീനത്തി, അദബോടെ ആയിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്ന സ്ഥലത്തിലെ എന്ന് ചിന്തിക്കണം. ഫിൽ മഷി, നടത്തത്തിൽ ആലോചിക്കണം. അള്ളാഹുവിനോടുള്ള ബഹുമാനം അവിടെ കൂടിക്കൂടി വരണം. വഹബത്ത അമല മനിന്തഹക ശൈഅ മിൻ ഹുർമത്തി, മദീനന്റെ പവറിനോട് ഏതെങ്കിലും ഒരു തരത്തിൽ നിനക്ക് കുറവ് വന്നാൽ നിന്റെ അമല് കുടിഞ്ഞു പോകും. റസൂലുള്ള ജീവിതകാലത്ത് ഉപയോഗിച്ച സൗണ്ടിനേക്കാൾ കൂടുതൽ സൗണ്ട് നീ ഇപ്പൊ എടുത്തെന്ന് വിചാരിച്ചോ, അങ്ങനെ എടുത്താൽ തന്നെ നിന്റെ അമല് പോകുന്നു പോകും. ഞാൻ മദീനയിൽ പോയി കൊടുക്കല്ലേ, ഞാൻ എപ്പോ മദീനയിൽ തന്നെ എന്ന് പറയുന്ന ആളല്ല, അദബുണ്ടോ ഇല്ലയോ എന്ന് എപ്പോ ശ്രദ്ധിക്കണം. അദബനല്ലോ അള്ളാഹു നമുക്കൊക്കെ നല്ല അദബ് നൽകുമാറാവട്ടെ. അദബോടെ ആവണം അവിടെ നമ്മൾ നിൽക്കേണ്ടത്, പേടിയോടെ ആയിരിക്കണം അതിലൂടെ നടക്കേണ്ടത്. മദീനയുടെ അതിർത്തിയിലെത്തിയാൽ മദീനയിൽ പോക്കും എന്തോ ഒരു സംഭവമായിട്ട് കാണുന്ന ആൾക്കാർ, സംഭവമായിട്ട് കാണണം അത് മനസ്സിലട്ട, സ്റ്റാറ്റസിലല്ല. ഞാൻ മദീനയിൽ രണ്ടു മൂന്നാം തവണ ഇപ്പൊ അടുത്ത് പോയപ്പോൾ, എന്ത് പോയപ്പോൾ എന്തിനീ പറഞ്ഞോണ്ടിരിക്കുന്നത്, വലിയ ഇബാദത്തല്ലേ, അതൊക്കെ പേടിക്കണം. റസൂലുള്ളാഹിക്ക് ഇഷ്ടാവും അതല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനന്റെ അതിർത്തിയിൽ എത്തിയാല് നമ്മൾ ആലോചിക്കേണ്ടത് യുസന്നു അയ്യാക്കൂല ഹീന ദുഖൂലിഹി സൂറൽ മദീനത്തിൽ മുനവ്വറ, മദീനന്റെ അതിർത്തിയിൽ എത്തിയാല് ചൊല്ലൽ സുന്നത്താണ്. ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് ലാ ഹൗല വല്ലാ ഖുവത്ത ഇല്ലാ ബില്ലാ, അങ്ങനെ കുറെ ദിക്റുണ്ട്, ധാരാളം ദുആ ഉണ്ട്. അതിലൊരു ദുആ ഉണ്ട്, ഫഇന്നീ ലം മുഖ്രിജ്, അള്ളാഹുവേ ഞാന് എന്റെ പുരക്കുന്ന് ഇറങ്ങിയത് കിബറനായിട്ടോ ആളെ കാണിക്കാൻ വേണ്ടിട്ട്. ഞാന് അർത്ഥമാക്കുമ്പോ നിങ്ങൾ വിചാരിക്കുന്നത് അൻസമാന്റെ വകയാണ്, ഞാൻ അറബിയൻ അവർക്ക് പറയാം. ഫഇന്നീ, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയത് റബ്ബേ, വലാ റിയാ എൻ വലാ സുഅത്തൻ, ആളെ കാണിക്കാനോ ഫോട്ടോ എടുക്കാനോ സ്റ്റാറ്റസിൽ ഇടാനോ അല്ല. അതിന്റെ അർത്ഥം അങ്ങനെ വരില്ല. എന്നിട്ട് ഈ സ്റ്റാറ്റസ് ഞാൻ വന്ന് എന്തിനാന്ന് പറയാം, റസൂലുള്ളാഹിനോട് പറയാം, ഖറജ്തു ഇൻതിഖാ സ്വത്തിക, നിന്റെ കോപം കിട്ടാതെ, വബുത്തിയാമർലാത്തിക, നിന്റെ പൊരുത്തം കിട്ടാനാണ് ഞാൻ ഇവിടെ വന്നത്. ഫാസ് അലുഖാൻ തൊഴുതനീമൻ, എന്നെ നരകത്തുനിന്ന് രക്ഷപ്പെടുത്തണേ. ഈ ദുആന്റെ പവർ എന്താ പറയുക, ഈ ദുആ അങ്ങനെ ഒരാൾ നടത്തിയാല് 70,000 മലക്കൾ അയാൾക്ക് ഇസ്തിഗ്ഫാർ നടത്തുന്ന 70,000 മലക്കൾ ഈ ദുആ മനസ്സറിഞ്ഞിട്ട് ഒരാൾ ചൊല്ലിയാല് അള്ളാഹിവനോട് ഭയങ്കര ഇഷ്ടമായിരിക്കും. കാരണം ഇവ മദീനയിലേക്ക് കയറുമ്പോ തന്നെ പറയുന്നത് എന്റെ മനസ്സിൽ വേറെ ഒന്നുമില്ല, ആളെ കാണിക്കാനല്ല, നിന്റെ പൊരുത്തം കിട്ടാനാ, നീ എന്നെ ഈ ഈ ഇബ്നു മാജന്റെ 778-ാമത്തെ ഹദീസം അങ്ങനെ മനസ്സറിഞ്ഞിട്ടാണ് പ്രവേശിക്കേണ്ടത്. ഈ ദുആനെ വിശദീകരിക്കുന്നിടത്ത് കിതാബിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്താണെന്നറിയാം, എന്താണ് ദുആ പറയുന്നത്, ഇതൊക്കെ ഏടുകളിൽ കിട്ടും. ഞാൻ ദുആ വിശദീകരിക്കാനൊന്നും ഈ സമയം ചെലവഴിക്കല്ല. മോനെ ഈ ഈ ദുആ നീ നടത്തുമ്പോഴിച്ച് ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്തു വരുമ്പോൾ കിബിറിനോ റിയാഇനോ വേണ്ടി വന്നല്ല എന്ന് പറയുമ്പോ നിന്റെ മനസ്സിൽ കള്ളത്തരുണ്ടാവും. മദീനയിൽ നിന്ന് വേറെന്തിനോ നീ പോയിട്ട് നീ ദുആ നടത്തിയാലുണ്ടല്ലോ, വൈല്ലാ കാന കാദിമൻ, നീ കളവ് പറഞ്ഞാളാവും. വയഖ്ഷാലിഹിൽ മഖ്തു വത്തറദു, ആ ഒറ്റ കാരണം മതി അള്ളാഹുവിന്റെ എല്ലാ കോപവും നിനക്ക് ഇറങ്ങാൻ. എന്താ കാരണം, സബബ കദിബിഹി അല്ലാഹു തആല, ലോകരക്ഷിതാവായ അള്ളാഹിനോടാ നീ കളവ് പറയും. എവിടുന്ന് എവിടുന്ന് ഖുസൂസൻ ഫീ ഹാദിഹിൽ ബുഖാ അല്ലത്തി യതഅഖദുൽ മുഹാഫളത്തു ഫീഹാ, സത്യം മാത്രം പറയേണ്ട ജീവിതമാണ് എപ്പോഴും വേണ്ടത്. പ്രത്യേകിച്ച് റസൂലുള്ളാഹി എന്ന നാട്ടിൽ പോയിട്ട് പാച്ച കളവ് അറിയാം. മാൽ ഖൽഖി ഫല്ലൻ അൻജനാബിൽ ഹട്ടി, മനുഷ്യന്മാരോട് തന്നെ കളവ് അറിയാൻ പറ്റാത്ത സ്ഥലം എല്ലായിടത്തും പറയാൻ പാടില്ല, പ്രത്യേകിച്ച് അവിടെ. എന്നിട്ട് അള്ളാഹിനോട് കളവ് അറിയുന്നു, ഞാൻ മദീനയിലാണ് ഉള്ളത്, നാളത്തെ ലൈവ് മദീനയിൽ നിന്നായിരിക്കുന്നു, മദീനയിൽ നിന്നായിരിക്കും. അള്ളാഹിനോടൊന്നും കളവ് പറയാൻ പാടില്ല. ആ ദുആനെ നമ്മളെപ്പോ ശ്രദ്ധിക്കുന്നു. ചില ആൾക്കാർ, ഇയാള് കുറെ ആളുണ്ടെങ്കില് ഭയങ്കര ആത്മാർത്ഥം കാണിക്കും, മക്കത്തുനിന്ന് മദീനത്തുനിന്ന് നല്ല ദുആ ഇറക്കുമ്പോൾ. എപ്പോ ശ്രദ്ധിക്കണം, ആളെ കാണിക്കാൻ വേണ്ടി നമ്മൾ ഒന്നും ചെയ്യരുത്.
അമൽ പൊളിഞ്ഞു പോയി. അമല് നല്ല അമീർ കേട്ട, എന്ത് നല്ല അമീർ, നല്ല അമീർ എന്ന് പറയാൻ വേണ്ടിട്ട് നമ്മൊന്നും ചെയ്യൊന്നും വേണം, നമ്മൾ നല്ല ശുദ്ധിയുള്ളവരാവാം. ഒരു മൂന്ന് ക്ലാസ്സുകൾ കൊണ്ട് മദീന മര്യാദകൾ അവസാനിപ്പിക്കാം എന്നാണ് കരുതിയത്, പക്ഷെ നടക്കൂല. അത്രയുണ്ട് കിതാബുകൾ, എന്നാലും നമുക്ക് പരമാവധി ഒരു ക്ലാസ് കൂടി എടുത്ത് നമുക്ക് അവസാനിപ്പിക്കാൻ ശ്രമിക്കാം. നമ്മുടെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. അള്ളാഹു നമ്മുടെ മജ്ലിസ് ഖബൂൽ ചെയ്യുമാറാവട്ടെ. അള്ളാഹുവെ നമ്മളെ എല്ലാവരെയും ആ പുണ്യ നാട്ടിലെത്തിക്കണേ റഹ്മാനെ, നല്ല അദബുള്ളവരായി നമ്മളെ എല്ലാവരെയും ഖബൂൽ ചെയ്യണേ റഹ്മാനെ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വലിയ ബർക്കത്ത് നൽകണേ അള്ളാഹു. പ്രത്യേകിച്ച് നമ്മുടെ എല്ലാവരുടെയും ഹൈറായ ഉദ്ദേശങ്ങൾ നീ പൂർത്തിയാക്കി തരണേ റഹ്മാനെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.